ഹലോ ആരെന്നെ കൂവരുതേ ആരെന്നെ കൂവരുതേ കമ്മി പ്രത്യേകതയെ പ്രത്യേകത നിങ്ങൾ ആകാംക്ഷപൂർവ്വം ആ കൂവലട്ടെ കൂവലട്ടെ നീ കുറെ നേരമുണ്ട് കൂവാണ്ടിരിക്കുക നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കാതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാതികന്റെ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് സുപ്രസിദ്ധനായ നമ്മുടെ കാതികൻ കെടാമംഗലം ശരവണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ് കൂവല്ലേ കൂവല്ലേ സുഹൃത്തുക്കളെ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാം ആകാംക്ഷ പ്രിയനായ നിങ്ങളുടെ നാട്ടുകാരനായ എക്സ് മിലിറ്ററി രവിചേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് അദ്ദേഹം രണ്ട് വാക്ക് സംസാരിച്ച ശേഷം ഇവിടെ നമ്മുടെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ് ഇതാ രവിചേട്ടൻ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് മിലിറ്ററി രവിചേട്ടൻ ഹലോ താങ്ക് യു മറ്റേ പ്രത്യാശത്തേക്ക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട് പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റി മെമ്പർമാരോട് ഇപ്പൊ പൊട്ടിച്ച കുപ്പിയിൽ നിന്ന് ഒരു ഒറ്റ പെഗ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഓർമ്മ വേണം സുഹൃത്തുക്കളെ ഓച്ചന്തുരത്തിൽ നിന്നും വന്ന തങ്കമ്മ എന്നൊരു സ്ത്രീയുടെ സാരി ഇവിടെ കളഞ്ഞിട്ടിട്ടുണ്ട് തങ്കമ്മ തെളിവ് സഹിതം ഷെയിലേക്ക് വന്നാൽ സാരി തിരികെ തരുന്നതായിരിക്കും മറ്റൊരു അറിയിപ്പ് കൂടെ ഉണ്ട് പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ് ദേവി അവരെ ഉണർത്തരുത് കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കും അടിച്ചു തളിക്കാരി ഞാനു ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ എത്തേണ്ടതാണ് അയ്യോ അതിനല്ല അതിനെത്തിക്കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ സൂക്ഷിക്കുക ാണ് പരിപാടി ഇവിടെ ബുക്ക് ചെയ്തത് എന്റെ പൊന്ന് ചേട്ടാ മൈക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഹലോ ചെക്ക് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ചെക്ക് ചെയ്തോ മുട്ടണ്ട എർത്ത് ഷോക്ക് അടിക്കും ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എക്സ് മിലിറ്ററി രവി എന്ന് പറയും അത് ഈ അഞ്ചു പോന്റെ മാല കണ്ടപ്പോ മനസ്സിലായി അറിഞ്ഞാണ് കാണുന്നു ബ്രദർ തമാശ പറഞ്ഞാണ് ചേട്ടാ വേണ്ട അപ്പൊ കഥാപ്രസംഗ പരിപാടി ചായ കാപ്പി സോഡാക്കി റെഡി അല്ലേ എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണ് പെട്ടെന്ന് ഇപ്പൊ വരും ആശാൻ വരണ്ട റെഡി ആയിക്കോട്ടാ കഴിഞ്ഞവണത്തെ കാശ് കിട്ടിയിട്ടില്ല ഒരു മനസാക്ഷി ഇല്ലാണ്ട് വീണല്ലോ ദൈവമേ എന്ത് വീഴ്ച എനിക്ക് വീഴുന്നത് പ്രിയ കലാസ്നേഹികളെ സുഹൃത്തുക്കളെ ഗുരുപൂതന്മാരെ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ് അതിനു മുമ്പ് അഞ്ചു നിമിഷം ഇടവേള അലമ്പ തമാശയൊന്നും പറയലോട്ടെ പ്രിയരെ കഥ ആരംഭിക്കുകയാണ് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വന്നിട്ടില്ലെന്ന് പറ നമ്മുടെ വിളിച്ചോ ഭാഗ്യം ഞാൻ ഏറ്റു ഇപ്പൊ ഒരു മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഊണ് റെഡി ആയിട്ടുണ്ട് വന്ന് കഴിച്ചോളാൻ പോകും എന്റെ അമ്മയെ കൊല്ലാൻ പോണാ മീൻ വറുത്തതുണ്ട് രക്ഷപ്പെട്ടട ഇന്നത്തെ കാര്യം പ്രിയരെ കഥ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഇവിടെ വലിച്ചു പറിച്ചെടുക്ക തീരാറായി ആമുഖമായി ഒരു വാക്ക് ഇത് വേണ മറ്റൊന്നുമല്ല ഇന്നലെ കൃത്യം 10 മണിക്ക് നമുക്ക് കഥയായിരുന്നു പക്ഷെ തുടങ്ങി 11 തീർന്നപ്പോൾ 1 അതെ ഒരാൾ മാത്രമേ ആമുഖം തീർന്നു നിങ്ങൾ പറ എന്റെ കഥ നടക്കുന്നത് ഇവിടെങ്ങുമല്ല അതിനു മുമ്പ് കഥയെക്കുറിച്ചും കഥാപ്രസംഗത്തെ കുറിച്ചും ഒരു വാക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ എന്റെ വശത്തെ ഏറ്റവും പുതിയ കഥ പ്രശസ്ത ബംഗാളി ഒതുങ്ങണത് പറ കഥ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് എന്റെ കഥ നടക്കുന്നത് ഇവിടെങ്ങുമല്ല പിന്നെ എവിടെയാണ് കേരളത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അതിന്റെ എവിടെയാണ് അത് ഭാഗത്തായി ഒരു കൊച്ചു ഗ്രാമം പച്ചപ്പുൽത്തറ എന്ന കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ നിന്ന് കഥ നടക്കുന്ന കഥയുടെ മറുപത്രമായ ഭാഗങ്ങൾ ഇറങ്ങുന്നത് ആ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര അതാണ് കഥയുടെ ആരംഭം ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ഇവരുമുണ്ട് നിങ്ങളുമുണ്ട് നമ്മൾ ഒരുമിച്ചുള്ള യാത്ര ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക് ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പോ മണയില്ല കേവലം ഭാവനതൻ ചിറകുമതി ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പോ മണയില്ല കേവലം ഭാവനതൻ ചിറകുമതി മനുഷ്യ
പ്രസംഗിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് നാട് കേട്ടപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല, ഒരു മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. പ്രസംഗിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് നാട് കേട്ടപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവനതൻ ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരു പൈസ ചിലവില്ല, ഒരു മണയില്ല, കേവലം ഒരു ഭാവനതെ ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് ഇതെങ്ങടെ പോണത് സവാരി? എവിടെ? കേരളത്തില്? ജർമ്മനിയിലൊന്നും അല്ലല്ലോ കഥ നടക്കണത്. കഥ 3 മണിക്കൂറുണ്ട്. 20 മിനിറ്റ് ആയി നിന്റെ സവാരി തുടങ്ങിയിട്ട്. മനസ്സിലായ? ഇല്ല. വല്ല ഓർമ്മയുണ്ട? ഇല്ല. ശിവന്റെ അളിയൻ? നീ ശിവന്റെ അളിയനാണെന്ന് അറിഞ്ഞുണ്ടോ ഇവിടെ കഥ ബുക്ക് ചെയ്തത്? ആട്ടും കാട്ടും അല്ലല്ലോ പെറുക്കി തരണത്. കെട്ടിയോൻ സാർലാ? എടാ നീ ചരലയുടെ അയ്യൻ, നീ ചരലയുടെ കെട്ടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നീ ചുരുട്ടല് നിർത്ത്. വന്നപ്പോ തുടങ്ങിട്ടീ പിരിക്കലേ ഊർക്കമ്പാമ്പ് പത്തി കൊടുത്തിരിക്കണ പോലെയാണ് നിക്കണത്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാനിവിടെ ഒരു ആമമാർക്ക് കൊതുകുതിരി മേടിച്ച് കത്തിച്ചു വെച്ചാ നിന്റെ പണി അതിലൂടെ തീരും. മനസ്സിലായ? എന്റെ പൊന്നേട്ടാ കഥയുടെ മർമ്മപ്രദമായ ഭാഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മർമ്മം കഥ കഴിയട്ടെ, മർമ്മമൊക്കെ ഞാൻ ശരിയാക്കി തരാം. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. സവാരി വേണ്ട, വേണ്ട. കഥ പറ വിട്ടോ. സവാരി നിർത്തി. നിർത്തി. നമ്മൾ ആ ഗ്രാമത്തിലൊക്കെ, ആ ഗ്രാമത്തിന്റെ ഗ്രാമമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കണ്ണിനും കണ്ണിനും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണെന്നല്ലേ, അങ്ങോട്ട് നോക്കോ. പേപ്പർ നോക്കൂ. തീരത്ത് ആ പച്ചപ്പുൽത്തുകളിൽ ആ പൂമരത്തിൽ തലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. നിന്റെ അച്ഛൻ മദനൻ, രമണന്റെ സുഹൃത്തും ചങ്ങാതി സഹോദരമായ രമണൻ മദനൻ. അവർ സുഹൃത്തുക്കൾ ചങ്ങാതിമാണ്, സഹോദരങ്ങളാണ്. അവരുടെ ജോലി എന്താണ്? ആടിമേക്കലാണ്. ദിവസവും ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് പോകും. നിർത്ത് നിർത്ത് നിർത്ത്. എങ്ങനെയുണ്ട്? എന്റെ നെഞ്ചത്ത് വെക്ക്. മതിയാ, തമാശ പറയാൻ ദുഷ്ടം പറയാ. വൃത്തിയായിട്ട് ആടിന് തീറ്റ കൊടുക്കണം. വെട്ടൊക്കെ പോയതല്ല, മനസ്സിലായാട്ടാളാട്ടാളാടെ. അവരിന്നും പോകും ആട് വെക്കൻ. അത് രാവിലെ പോകും. അന്ത്യം നിശ്ചന്നതാണ് കുലേക്കും മടങ്ങിയത്. പക്ഷേ കിട്ടുന്ന വിശ്രമ സമയങ്ങൾ പൂമരത്തിൽ വിശ്രമത്തിന് കത്തിരിക്കും. പക്ഷേ ഇന്ന് പതിന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു മൂകത, ഒരു നിശബ്ദത, ഒരു ഏകാന്തത. എന്താ ഏകാന്ത കാരണം? മദനൻ കരഞ്ഞുകൊണ്ട് വിഷമത്തെ സുഹൃത്തും ചങ്ങാതി സഹോദരന്മാർ രമനോട് പറയുന്നു. മദനൻ രമനോട് പറയുകയാണ്, രമണാ നീ ണോ രമണാ നീ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? എന്താ രഹസ്യം? എന്താ രഹസ്യം? ഓരോടുന്നു എന്താ രഹസ്യം? നീ പറ മറ്റേ രമണൻ ചതിയും തമ്മിൽ പ്രണയമധരാണ്. ആരാണ് ചതിരിക? പ്രഭൂമയാണ് ചതിരിക. സംസ്കാര സമ്പന്നൻ പക്ഷേ രമണൻ. രമണൻ വെറും രാക്ടടയനാണ്, വെറും രാക്ടടനെ ചതിരിക പ്രേമിക്കുന്നു. ഈ വാർത്ത നാടകം പരന്നു. രമണൻ പേടിയായി, രമണാദിയായി. രമണ പച്ചവെള്ളം കഴിക്കുന്നില്ല. ആ നേരം താന്തിയാകുന്നവരെ രമണ പച്ചവെള്ളം കഴിച്ചിട്ടേ ഇല്ല. പാവം, 2.5 പ്ലേറ്റ് ചോറ് മാത്രം തിന്നു. അവന് പേടിയായി. അവൻ ആദ്യമായി സുഹൃത്തുക്കളെ 7.5 നേരത്തെ എന്നിട്ട് കുളിയും കുറയും ജപവുമെല്ലാം കഴിഞ്ഞ് ഉണ്ണിയാ